നമസ്കാരം. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അട്ടിമറികൾ നടന്ന സംസ്ഥാനം. അടിക്കടി അട്ടിമറി എന്നോണം വിവിധ പാർട്ടികളെ പിളർത്തിയെടുത്തുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാർ ഈ സംസ്ഥാനത്തേക്കാണ്, മഹാരാഷ്ട്രയിലേക്കാണ് മഹാപ്രതിപക്ഷ സഖ്യം അടുത്ത യോഗത്തിനായി എത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ എതിരാളികളെ വിറളി പിടിപ്പിക്കുന്ന ഒരു നീക്കം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അധികാര കസേര ഇളകുമെന്ന് മനസ്സിലാക്കിയ പ്രമുഖരടക്കം ഇപ്പോൾ വീണ്ടും വലിയ അട്ടിമറികൾക്ക് നീക്കം നടത്തുകയാണോ എന്ന ചോദ്യവും മഹാരാഷ്ട്രയിൽ നിന്ന് ഉയർന്നു കഴിയുകയാണ്. അതായത്, തുടർച്ചയായുള്ള ശരത് പവാറിന്റെയും അജിത് പവാറിന്റെയും രഹസ്യ കൂടിക്കാഴ്ചകൾ തന്നെയാണ് ഈ സംശയത്തിന് ആധാരം. അക്ഷരാർത്ഥത്തിൽ കലങ്ങിമറിയുകയാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം. അജിത് പവാർ ശരത് പവാറുമായി നിരന്തരം ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾക്ക് വേദിയൊരുക്കുന്നത് സ്വന്തം പക്ഷത്തെ എംഎൽഎമാരെ പോലും ചൊടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസും ഉദ്ധവിന്റെ ശിവസേന വിഭാഗവും അതിസൂക്ഷ്മമായി തന്നെയാണ് ഈ രഹസ്യ യോഗങ്ങളെ നോക്കിക്കാണുന്നത്. സഖ്യകക്ഷികളിൽ പോലും വലിയ ചർച്ചാ വിഷയമായി ഈ രഹസ്യ യോഗങ്ങൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും മുൻപ് സൂചിപ്പിച്ചതുപോലെ മഹാപ്രതിപക്ഷ സഖ്യത്തിന്റെ ഇന്ത്യയുടെ അടുത്ത യോഗം മുംബൈയിൽ നടക്കാനിരിക്കുമ്പോൾ പവാറിനെ വിശ്വസിക്കാനോ തള്ളാനോ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസും ശിവസേനയും ഉള്ളത്. ഒപ്പം മറുഭാഗത്തുള്ള അജിത് പവാറിനെ വിശ്വസിച്ച് ബി ജെ പി ക്യാമ്പിലേക്ക് പോയ എൻ സി പി നേതാക്കൾക്കിടയിലും ഇത് വലിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായി മാറിയിട്ടുണ്ട്. രഹസ്യ കൂടിക്കാഴ്ച വെളിച്ചത്തായതോടെ താനും പാർട്ടിയും ബി ജെ പിക്കൊപ്പം പോകില്ല എന്നും മാസാവസാനം മുംബൈയിൽ നടക്കുന്ന പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ യോഗത്തിനുള്ള ഒരുക്കത്തിലാണ് എന്നും പവാർ പറഞ്ഞുവെങ്കിലും ആശയക്കുഴപ്പം വിട്ടുമാറിയിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പാർട്ടി പിളർത്തി എൻ ഡി എ ക്യാമ്പിലെത്തിയ അജിത് പവാറുമായി എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ നടത്തുന്ന രഹസ്യ കൂടിക്കാഴ്ചകളിൽ മുറുമുറുപ്പുമായി സഖ്യകക്ഷികൾ രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം പൂനെയിൽ ഇരുവരും തമ്മിൽ കണ്ടതിൽ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് വിഭാഗം പാർട്ടികൾ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവരുമായി പവാർ വേദി പങ്കിട്ടതിലും ഇവർ അസ്വസ്ഥരാണ്. എൻ സി പി അണികളിലും ഇക്കാര്യത്തെ ചൊല്ലി ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പവാറിനെ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാക്കാൻ പഠിച്ച പണി 18 പയറ്റുന്നുണ്ട് ബി ജെ പി ക്യാമ്പ്. എൻ ഡി എയിലേക്ക് വരികയാണ് എങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനവും നീതി ആയോഗ് അധ്യക്ഷ സ്ഥാനവുമാണ് ബി ജെ പിയുടെ വാഗ്ദാനം. ഇതെല്ലാം നിരസിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന മഹാപ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി ഇപ്പോഴും ശരത് പവാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലും തുടർച്ചയായുള്ള അജിത് പവാർ ശരത് പവാർ കൂടിക്കാഴ്ചകൾ തന്നെയാണ് സംശയങ്ങൾക്ക് കാരണമായി മാറുന്നത്. ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളടക്കം ഇതിൽ കടുത്ത എതിർപ്പറയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. എതിർപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പവാർ ശൈലിയോട് സഖ്യകക്ഷികൾ പരസ്യമായി ഇത്രത്തോളം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് പതിവല്ല. ദേശീയതലത്തിൽ പ്രതിപക്ഷം ശക്തി കൈവരിക്കുന്നതിനിടയിൽ അദ്ദേഹം കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്നാണ് കോൺഗ്രസും ശിവസേനയും പറഞ്ഞു വെക്കുന്നത്. കടുത്ത എതിർപ്പുണ്ടെങ്കിലും ഉദ്ധവ് താക്കറെ ഇതുവരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടില്ല. പവാർ കൂടി അകന്നാൽ ബി ജെ പിയുടെയും അജിത് പവാറിന്റെയും തന്ത്രങ്ങൾ ചെറുക്കാനാകില്ല എന്നതും അവരുടെ മനസ്സിലുണ്ട്. എന്നാൽ താൻ മറുകണ്ഠം ചാടാൻ തീരുമാനിച്ചിട്ടില്ല എന്നും മുംബൈയിൽ നടക്കുന്ന മഹാപ്രതിപക്ഷ സഖ്യത്തിന്റെ യോഗത്തിൽ മുൻനിരയിൽ തന്നെ താൻ ഉണ്ടാകുമെന്നും ഇന്ത്യയുടെ അജണ്ട മുംബൈ യോഗത്തിൽ തയ്യാറാക്കുമെന്ന് അടക്കം പറഞ്ഞുകൊണ്ടാണ് ശരത് പവാർ ഈ വിഷയങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. എങ്കിലും വലിയ ആത്മവിശ്വാസമൊന്നും കോൺഗ്രസും ശിവസേനയും ശരത് പവാറിന്റെ കാര്യത്തിൽ വച്ചു പുലർത്തുന്നില്ല. തള്ളാനോ കൊള്ളാനോ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ശരത് പവാറിന്റെ നിലനിൽപ്പ് എന്നാണ് മഹാപ്രതിപക്ഷ സഖ്യവും ഉറ്റുനോക്കുന്നത്. മറ്റൊരട്ടിമറി നടക്കാനുള്ള സാധ്യതയെയും മഹാപ്രതിപക്ഷ സഖ്യം മുന്നിൽ കാണുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്.